ബൂളിയൻ എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമലി ഒരു ഒരു വേരിയബിളിലേക്ക് ഒരു നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് ഞാൻ എനിക്കൊരു വാല്യൂ എടുക്കണം. അത് യൂസറിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റർ ചെയ്ത് മേടിക്കാം ആ വാല്യൂ. നമ്മൾ എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് എന്ത് ചെയ്യണം, യൂസറിന്റെ എൻട്രി ആണെങ്കിൽ യൂസറിന് അവിടെ എന്താ എൻട്രി ചെയ്യേണ്ടതെന്ന് ഒരു ഹിന്റ് അവിടെ കൊടുക്കണം. അല്ലെ, എൻ്റെ നെയിം, എൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഹിന്റ് അവിടെ കൊടുക്കാം. സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇപ്പൊ യൂസർ ഒരു വാല്യൂ എൻട്രി ചെയ്തു. ആ യൂസർ എൻട്രി ചെയ്ത ആ വാല്യൂ എന്താ, നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്, ബൂളിയൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ എന്താണ് നെയിം ഡോട്ട്, ഇപ്പൊ യൂസർ എന്തോ ആയിക്കോട്ടെ എൻട്രി ചെയ്യുന്ന, അതിനെ നമ്മൾ ലോവർ കേസിലേക്ക് മാറ്റാണ്. ലോവർ കേസ് ആ ഫംഗ്ഷൻ വിളിച്ചു, ലോവർ കേസ് ഈസ് ഈക്വൽ ടു നമ്മൾ എൻട്രി ചെയ്തേക്കുന്ന നെയിം, അത് ലോവർ കേസിലേക്ക് മാറ്റി ആ പണത് എന്ത് പുസി എന്ന് പറഞ്ഞൊരു നെയിം ആണോ യൂസർ എൻട്രി ചെയ്തേക്കുന്ന എന്ന് ചെക്ക് ചെയ്യും. അപ്പം ഈ പുസി എന്ന് പറഞ്ഞ നെയിം ആണ് എന്താ യൂസർ എൻട്രി ചെയ്തതെങ്കിൽ ഞാൻ വേരിയബിൾ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിൾ ഒരു ഈസ് കാറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. ഓക്കെ, ഈസ് കാറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്തായി, ട്രൂ ആയി. ഓക്കെ, ഇനി എൽസ് കേസിൽ എന്തായിരിക്കും, ഈസ് കാറ്റ് ഫോൾസ്. എൽസ് കേസിൽ ഈസ് കാറ്റ് ഫോൾസ് എന്ന് ഞാൻ സ്റ്റോർ ചെയ്യാണ്. ഇത് ബൂളിയൻ ഫംഗ്ഷനോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, നോർമൽ ഒരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റോർ ചെയ്ത് വെക്കാണ്. ഈ സ്കാറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, സ്വഭാവത്തിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോ എന്താണ് ഒരു യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു ഒരു എന്തെങ്കിലും ഒരു നെയിം എൻട്രി ചെയ്ത് മേടിച്ചു, ആ വേരിയബിള് പുസി ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. പുസി ആണെങ്കിൽ എന്താണ് ട്രൂവും അല്ലെങ്കിൽ ഫോൾസും ആണ്. നമുക്കത് ഇതൊരു പ്രിന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമുക്കപ്പോ എന്താ ഒന്ന് പ്രിന്റും കൂടെ ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ സ്കാറ്റ് ട്രൂ ആണെങ്കിൽ, ഈ സ്കാറ്റ് ട്രൂ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഈസിക്കൽ ടു ട്രൂ എന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ കേസിൽ ഇഫ് വർക്ക് ആണെങ്കിൽ എന്താണ്, ഇഫ് വർക്ക് ആണെങ്കിൽ ഒരു ട്രൂ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ഇഫിന്റെ ഉള്ളിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഈ സ്കാറ്റിന് കൊടുത്താൽ മതി. ഈ സ്കാറ്റ് എന്ന വേരിയബിൾ ട്രൂ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എന്തുള്ള അലേർട്ട് കൊടുക്കാം. അലേർട്ട് എന്താ, ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഓക്കെ, ഇനി അത് എൽസ് കേസിൽ എന്താ കൊടുക്കാം, ഇറ്റ് ഈസ് നോട്ട് എ അലേർട്ട് ചെയ്യാം. ഓക്കെ, അവോധ പ്രോമിസ് യു ബ്രൈറ്റ് ഫ്യൂച്ചർ. ലേൺ നൗ, പേ ആഫ്റ്റർ യു ലേൺ ദ ജോബ്. രജിസ്റ്റർ നൗ.